السلام عليكم ورحمة الله وبركاته. مرحبا بكم جميعا الطلاب إلى الفصلنا اليوم. نحن نناقش اليوم موضوع جديد من النحو الميسر، وذلك التمييز. ما المعنى بالتمييز؟ التمييز في اللغة البيان أو التفصيل أو الفصل شيء من شيء. അതായത് ഒരു വസ്തുവിനെ പ്രത്യേകമാക്കി പറഞ്ഞു കൊടുക്കുക, വ്യക്തമാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു പൊതു ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ പിന്നെ ഇസ്തിസ്നെ പോലെയല്ല, പൊതു ഗ്രൂപ്പിൽ നിന്ന് മാറ്റി നിർത്തിയല്ല ഇവിടെ ഉദ്ദേശിച്ചത്. ഒരു പൊതുവായൊരു കാര്യം പറഞ്ഞിട്ട് ആ പൊതുവായ കാര്യം മുഖമായിരിക്കും, അതായത് വ്യക്തമായില്ല ഒരു കാര്യം പറഞ്ഞു. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല്, ഞാൻ ഒരേക്കർ കൃഷി ചെയ്തു, ഒരേക്കർ ഞാൻ കൃഷി ചെയ്തു എന്ന് പറയുമ്പോ എന്ത് കൃഷി ചെയ്തു നമുക്ക് വ്യക്തമല്ല. ഏക്കർ എന്തായാലും കൃഷി ചെയ്യൂല, അല്ലെ? അപ്പൊ അവിടെ ഏക്കർ എന്ന് പറയുന്നത് ഒരു മുഖമാണ്, അവിടെ വ്യക്തമല്ല. അപ്പൊ അതിനെ നമ്മൾ വ്യക്തമാക്കണം. ഞാൻ ചോളം കൃഷി ചെയ്തു അല്ലെങ്കിൽ ഗോതമ്പ് കൃഷി ചെയ്തു എന്ന് പറയുമ്പോൾ ഇതിനെയാണ് നമ്മൾ തെമ്മീസ് എന്ന് പറയുന്നത്. അപ്പൊ തെമ്മീസിന് നമുക്ക് കുറച്ച് ഉദാഹരണങ്ങളിലൂടെ നമുക്ക് കുറച്ചും കൂടെ വ്യക്തമാക്കാൻ പറ്റും. ലാഹിദ്ലംസിലെത്തി താലിയ ഔവലൻ സറായത്തു ഫദ്ദാനൻ, സറാത്തു ഞാൻ കൃഷി ചെയ്തു. ഫദ്ദാനൻ, ഫദ്ദാനൻ എന്ന് പറഞ്ഞാല് ഈ സ്ഥല കളക്കണീന് പറയുന്ന ഒരു ഏരിയ പറയുന്നതാണ്, അതായത് നമ്മള് നാടൻ ഭാഷയിൽ പറഞ്ഞാല് ഒരേക്കർ. അപ്പൊ ഒരേക്കർ ഞാൻ കൃഷി ചെയ്തു എന്നർത്ഥം. സറാത്തു ഫദ്ദാനൻ, ഒരേക്കർ ഞാൻ കൃഷി ചെയ്തു. എന്താണ് കൃഷി ചെയ്തതെന്ന് പറഞ്ഞില്ല. അപ്പൊ കൃഷി ചെയ്തത് പറയണമെങ്കിൽ നമ്മൾ പറയണം കുംഹൻ എന്ന് പറയണം. അപ്പൊ കുംഹ പറഞ്ഞാല് ഗോതമ്പ്. ഞാൻ ഒരേക്കർ കൃഷി ചെയ്തു കുംഹൻ ഗോതമ്പിന്. അപ്പൊ ഫദ്ദാനൻ എന്ന് പറയുന്നത് ഒരു പൊതുവായ അർത്ഥത്തിലാണ് വരുന്നത്, അല്ലെ? എന്തും കൃഷി ചെയ്യാലോ. പക്ഷെ കുംഹൻ എന്ന് പറയുമ്പോൾ അത് വ്യക്തമായി, അതിന് നമുക്ക് എന്ത് പറയാം, അതിന് തമ്മീസ് എന്ന് പറയാം. കുംഹൻ എന്നതിനെ ഈ ജുംലയിലെ തമ്മീസ് എന്ന് പറയാം. ഇവിടെ തമ്മീസ് ഉണ്ടാകുമ്പോൾ അതിന്റെ കൂടെ വരേണ്ട ഒരു പ്രധാനപ്പെട്ട സാധനമാണ് മുമയ്യസ് എന്ന് പറയുന്നത്. ഉമയിസ് പറഞ്ഞാല് വ്യക്തമാക്കപ്പെട്ട സാധനം. ഒന്ന് വ്യക്തമാക്കിയത് കുംഹൻ, വ്യക്തമാക്കപ്പെട്ടത് ഫദ്ദാനൻ, അതൊരു ഇസ്മാണ്. അപ്പൊ സറായത്ത് ഫദ്ദാനൻ കുംഹൻ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഫദ്ദാൻ എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിനെ, ഒരളവിനെയാണ് പറയുന്നത്, അല്ലെ? സ്ഥലം, ഒരു ലാൻഡ് കളക്കണ, ഒരു ഏരിയ അളന്ന് കൊടുക്കണ കാര്യത്തിന് പറയുന്നതാണ്. ഇത് നമ്മൾ പ്രത്യേകം ഇപ്പൊ മനസ്സിലാക്കി വെക്കുക. മസാഹത്ത് അല്ലെങ്കിൽ മിസാഹത്ത് എന്ന് പറയുന്ന ഒരു അളവിനെയാണ് ഫദ്ദാനൻ സൂചിപ്പിക്കുന്നത്, ഭൂമിയെ കളക്കണ കാര്യത്തിന്. ഇനി വേറൊരു ഉദാഹരണം മനസ്സിലാക്കുക. ഖല്ലത്തിൽ അർലു ഇർദബൻ. അപ്പോ ഇർദബ് എന്ന് പറയുന്നത് ഒരു മിസറിലൊക്കെ അളക്കണ ഒരു ഇതും പറയാം. നമ്മളിവിടെ പറ എന്നൊക്കെ പറയില്ലേ, ഒരു പറ എന്നൊക്കെ പറയുന്ന പറയുന്ന ഒരു പ്രയോഗമാണ് ഖല്ലത്തിൽ അർലു ഇർദബൻ. ഭൂമി ഒരു ഇർദബിനെ നൽകി. ഇർദബിനെ നൽകി പറഞ്ഞാല് നമ്മളവിടെ നാട്ടിലെ ഒരു കണക്ക് പ്രകാരം പറയുന്നത് ഒരു ഇർദബ്, ഈജിപ്തിലെ ഒരു ഇർദബ് എന്ന് പറഞ്ഞാല് നമ്മളെ നാട്ടിലൊക്കെ 150 കിലോ വരുന്നതാണ്. 150 കിലോ. അപ്പൊ 150 കിലോ ഭൂമി നൽകി. ഭൂമി എന്താ 150 കിലോ നൽകുന്നത്? അപ്പൊ എന്താന്ന് പറഞ്ഞില്ല. ഖല്ലത്തിൽ അർലു ഇർദബൻ, ഭൂമി 150 കിലോ പിന്നെ ഫലം നൽകി. ഫലം നൽകി ഖല്ലത്തിൽ അർലു ഇർദബൻ, 150 കിലോ ഫലം നൽകി. അപ്പൊ എന്തിനാണ് നൽകിയത് നമ്മൾ വ്യക്തമാക്കി പറയേണ്ടതുണ്ട്. അത് നമ്മൾ വ്യക്തമാക്കി കുംഹൻ ഗോതമ്പിനെ നൽകി, അല്ലെങ്കിൽ ഷായിറൻ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റുസൻ നെല്ലിന് നൽകി. ഇനി ഉദാഹരണം നമുക്ക് നമ്മളുടെ നാട്ടിൽ വെച്ചിട്ടുള്ള ഉദാഹരണങ്ങൾ പറയാം, അല്ലെ? അതുപോലെ ബസലൻ ഉള്ളി നൽകിയെന്നോ എന്താണ് വേണ്ടെന്നുള്ളത് നമുക്ക് അവിടെ പറയാം. അപ്പൊ കൊല്ലത്തിൽ അറുതു ഇർദബൻ കുംഹൻ എന്ന് പറഞ്ഞപ്പോ ഇർദബൻ മുമയ്യസും കുംഹൻ എന്ന് പറയുന്നത് തമ്മീസുമായി. അപ്പൊ ഇതിനെ നമുക്ക് മനസ്സിലാക്കാം, ഇർദബ് പറഞ്ഞ ഒരു തൂക്കാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞത്, 150 കിലോ. നേരത്തെ പറഞ്ഞ ഫദ്ദാൻ എന്ന് പറഞ്ഞാൽ ഒരു ഏക്കർ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചത്. ഇവിടെ ഇർദബൻ 150 കിലോ എന്നാണ് പറയാം. നമ്മുടെ നാട്ടിലെ ഭാഷയിൽ 150 കിലോ വരെ ഉൾക്കൊള്ളുന്ന അളവിനെയാണ് ഇർദബ് എന്ന് പറയുന്നത്. ഈജിപ്തിലെ പ്രയോഗമാണത്. അപ്പൊ അത് കൈല് എന്ന് പറയും. കൈല് പറഞ്ഞാല് തൂക്കം. ഇപ്പൊ കയ്യില് എന്നതും ഒരു അളവിനെ പറയുന്ന, ഒരു തൂക്കത്തെ പറയുന്ന കാര്യമാണ്. ഇനി വേറൊരു ഉദാഹരണം, ബാനി അത്താജിർ കിലോ, അല്ലെ? അത്താജിർ കിലോ, ഒരു കിലോ കച്ചവടക്കാരൻ എനിക്ക് വിറ്റു. എന്താന്ന് പറഞ്ഞില്ല. എന്താണ് വിറ്റത്? സുക്രൻ,
പഞ്ചസാര എനിക്ക് വിറ്റു. ഇതെന്ത് തന്നെയാണ്? വസിനാണ്. അപ്പോ ഇത് വസിന് കയ്യില് കോപ്പയിലൊക്കെ ഇട്ടളക്കണാണ്, മറ്റേത് കട്ടി വെച്ച് തൂക്കുന്നതാണ് അല്ലെ. ഒരു കോപ്പ നമ്മള് പറ കൊണ്ട് അളക്കണ, പറ കൊണ്ട് അളക്കണ തൂക്കവും പിന്നെ വസിനും രണ്ടും രണ്ടാണല്ലോ. വസിന് എന്ന് പറഞ്ഞാല് കട്ടിത്തൂക്കം വെച്ചെങ്ങാണ്ട് 1 കിലോന്റെ തൂക്കം, 2 കിലോ തൂക്കം, 3 കിലോ തൂക്കം അല്ലെ, കിലോഗ്രാമുകള് അങ്ങനെ പറഞ്ഞു വരുന്നതിനാണ് നമ്മൾ വസിന് എന്ന് പറയുന്നത്. കയ്യിൽ എന്ന് പറഞ്ഞാൽ ഒരു കോപ്പയില് നമ്മൾ സാ പീ എന്താണ് പീത്താറ് എന്നൊക്കെ പറയും പോലെ ഉള്ള ഉപയോഗമാണ് ഈ ഇർദബ് എന്ന് പറയുന്നത് കയ്യില്. അപ്പൊ കയ്യില് എന്ന് പറയുന്നത് നമ്മള് ഒരു പിന്നെ അളവാണ് അല്ലെ. കയ്യില് ബാനി അത്താച്ചൊരു കിലോ സുക്കറൻ, അതായത് സുക്കറിനെ വിറ്റു. അപ്പൊ അത് വസ്നാണ് തൂക്കി വെക്കുന്ന കാര്യം. പിന്നെ ഒന്ന് പറഞ്ഞത് ഫിൽ ഹക്കിലി ഇഷുറൂന, പാടത്തുണ്ട് ഇഷുറൂന 20 ഉണ്ട്. എന്താ 20? അപ്പൊ പാടത്ത് 20 ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താന്ന് പറയണം, വ്യക്തമാക്കി പറയണം. ഇവിടെ ഇഷുറൂന എണ്ണമേ പറഞ്ഞുള്ളൂ, ഇഷുറൂന ബക്കറ തൻ, 20 പശുക്കളുണ്ട് എന്ന് പറയണം. 20 പശുക്കളുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇഷുറൂന എന്ന് പറയുമ്പോ തന്നെ നമുക്കറിയാം അത് അതതാണ്. അപ്പൊ എന്താണ് എനിക്ക് ഉദാഹരണത്തിൽ നിന്ന് മനസ്സിലായത്? ഇവിടെ ആദ്യം പറഞ്ഞ സെന്റൻസുകളിലൊക്കെ സറായത്തു ഫിദ്ദാനൻ വല്ലത്തിൽ അർദ്ദബൻ ബാനിയ താജിറു കിലോ ഫിൽ ഹക്കിലി ഇഷുറൂന, ഈ പറഞ്ഞ സെന്റൻസുകളിലൊന്നും ആ യെല്ലോ കളറിട്ട കാര്യം എന്താന്ന് വ്യക്തമായിട്ടില്ല. ഇപ്പൊ സറായത്തു ഫദ്ദാനൻ 1 ഏക്കർ ഞാൻ കൃഷി ചെയ്തു, വല്ലത്തിൽ അർദ്ദബൻ 150 കിലോ ഭൂമി ഫലം നൽകി, ബാനി താജിറു കിലോ കച്ചവടക്കാരൻ 1 കിലോ എനിക്ക് വിറ്റു, ഫില്ലാക്കിലി ഇഷുറൂന പാടത്ത് 20 ഉണ്ട് എന്ന് പറഞ്ഞ വ്യക്തമായില്ല. അതുകൊണ്ട് കുംഹൻ, അതുപോലെ തന്നെ വേറെ കുംഹൻ, സുക്കറൻ, ബക്കറത്തൻ പോലെയുള്ള ഇവിടെ മൻസൂബായ ഓരോ ഇസ്മ ഇവിടെ കൂടുന്ന കൊടുത്തിട്ടുണ്ട്. കുംഹൻ, അപ്പൊ സറായത്ത് ഫദ്ദാനൻ കുംഹൻ 1 ഏക്കർ ഞാന് ഗോതമ്പ് കൃഷി ചെയ്തു, വല്ലത്തിൽ അറുതു ഇർദബൻ കുംഹൻ 150 കിലോന്റെ അടുത്ത് വരുന്ന, അതായത് ഒരു ഇർദബ് എന്നാണ് നമ്മൾ പറയുന്നത്, നമ്മളൊരു നാടൻ ഭാഷ പറഞ്ഞ ഒരു പറ ഭൂമി എനിക്ക് എന്താണ് ഭൂമി എന്ത് ചെയ്തു, കുംഭന ഗോതമ്പിനെ ഫലം നൽകി, ബാനി താജിറു കിലോ സുക്കറൻ കച്ചവടക്കാരൻ എനിക്ക് 1 കിലോ പഞ്ചസാര വിറ്റു, ഫിൽ ഹാക്കിലി ഇഷുറൂന ബക്കറത്തൻ പാടത്ത് അല്ലെങ്കിൽ വയലില് 20 പശുക്കളുണ്ട്. അപ്പോ ഇതിന്റെയൊക്കെ ഒരു പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കുക. ആദ്യം പറഞ്ഞത് ഫദ്ദാനൻ എന്ന് പറയുമ്പോൾ മസാഹത്താണ്, ഒരു ഭൂമിയുടെ അളവാണ്. രണ്ടാമത് പറഞ്ഞത് ഒരു അളവ് തന്നെയാണ് കയ്യില്, പക്ഷെ വസ്തുക്കൾ അളക്കുന്നതിനെയാണ്. മൂന്നാമത്തത് പറഞ്ഞ ഒരു അളവാണ്, പക്ഷെ അത് തൂക്കമാണ്, കയ്യിൽ കിലോ എന്ന് പറയുന്ന തൂക്കത്തിലാണ്, വസ്നിലാണ്. പിന്നൊന്ന് പറഞ്ഞത് ഒരു എണ്ണമാണ്, അതതിനെയാണ്. അപ്പൊ ഈ ഉദാഹരണങ്ങൾ നോക്കാം, നമുക്ക് എന്താണ് തെമ്മീസ്, എന്താണ് മുമയ്യസ് എന്ന് മനസ്സിലാക്കണം. ഇവിടെ പറഞ്ഞിടത്തൊക്കെ തെമ്മീസ് പറഞ്ഞാല് മുമ്പ് പറഞ്ഞ ഒരു ഇസ്മിനെ വ്യക്തമാക്കാൻ ശേഷം വരുന്ന ഇസ്മിനെ ആയിരിക്കും തെമ്മീസ് പറയണം. അപ്പൊ ഇവിടെ കുംഹൻ കുംഹൻ സുക്കറൻ ബക്കറത്തൻ ഇതാണൊക്കെ തെമ്മീസ്. ഫദ്ദാനൻ ഇർദബൻ കിലോ ഇഷുറൂന ഈ പറഞ്ഞതൊക്കെ അവിടെ മുമയ്യസ് എന്നും പറയാം. മുമയ്യസ് പറഞ്ഞാൽ വ്യക്തമാക്കപ്പെട്ടത്, തെമ്മീസ് പറഞ്ഞാല് വ്യക്തമാക്കിയത്. പിന്നെ അടുത്തത് എന്താണ് മാഹുവ തെമ്മീസ്? മാഹുവ അത്തമ്മീസ്, തെമ്മീസ് എന്ന് പറഞ്ഞാൽ ഇസ്മുൻ നക്കിറത്തുൻ, അതെപ്പോഴും നെക്കിറായിരിക്കും, മാരിഫി ആയിരിക്കൂല. ഇസ്മുൻ നെക്കിറത്തുൻ, നെക്കിറയായ ഒരു ഇസ്മാണ്. യുദ്ക്കറു, അത് പറയപ്പെടുന്നത് ബാദ മുബുഹമിൻ, ബാദ ഇസ്മിൻ മുബുഹമിൻ എന്നർത്ഥം. ഒരു മുബുഹമായ അർത്ഥം വ്യക്തമല്ലാത്ത ഒരു ഇസ്മിന് ശേഷമായിരിക്കും ഈ ഇസ്മ വരിക. ഇപ്പൊ നേരത്തെ നിങ്ങൾ കണ്ടു കൊല്ലത്തിൽ അറുതു ഇർദബൻ. ഇർദബൻ എന്ന് പറയുന്ന ഒരു അളവിന് അറിയിക്കുന്ന ഒരു ഇസ്മു കയ്യിലാണ് ഒരു പിന്നെ ഇസ്മ തന്നെയാണ് നെക്കിറാണ്, അല്ലതുപോലെ തന്നെ ഇസ്മാണ്, മുബുഹമാണ്, അർത്ഥം വ്യക്തമായിട്ടില്ല. അങ്ങനെ വരുന്ന ഇസ്മിന് ശേഷം വരുന്ന ഇസ്മായിരിക്കും ഇസ്മുൻ നെക്കിറത്തുൻ യുദ്ക്കറു, അത് പറയപ്പെടുന്നത് ബാദ ഇസ്മിൻ മുബുഹമിൻ, മുബുഹമാക്കപ്പെട്ട ഇസ്മിനായിരിക്കും ശേഷമായിരിക്കും. ലി ഇസാലത്ത് ഇബുഹാമി, എന്തിനാണ് അത് കൊണ്ടുവരുന്നത്? മുമ്പുള്ള ഇസ്മിന്റെ ആ ഗോപ്യത അല്ലെങ്കിൽ അതിന്റെ അവ്യക്തത നീക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ്, അവ്യക്തത നീക്കാൻ. വ ബയാനിൽ മുറാദി മിൻഹു, ആ ഇസ്മുൻ മുബുഹമിലിന്റെ ഉദ്ദേശം എന്താണ് എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടും കൂടി വരുന്ന ഒരു ഇസ്മിനെ, ഇസ്മു നക്കിറയായ ഇസ്മിനെ നമുക്ക് തെമ്മീസ് തരാം. മാഹു തെമ്മീസു,
التمييز اسم نكرة يذكر بعد مبهم لإزالة إبهامه وبيان المراد منه. ഗോപ്യമായ ഒരു ഇസ്മിന് ശേഷം, അർത്ഥം വ്യക്തമല്ലാത്ത ഒരു ഇസ്മിന് ശേഷം അതിൻ്റെ അർത്ഥത്തെ വ്യക്തമാക്കാനും അതിൻ്റെ അവ്യക്തതയെ നീക്കാൻ വേണ്ടിയും ശേഷം വരുന്ന നെക്കിറയായ ഇസ്മിനെ നമുക്ക് എന്ത് പറയാം? തമ്മീസ് എന്ന് പറയാം. അർത്ഥം വ്യക്തമല്ലാത്ത ഇസ്മിന് ശേഷം അതിൻ്റെ അർത്ഥ അവ്യക്തത നീക്കുവാനും അതിൻ്റെ ആശയം വ്യക്തമാക്കാനും വേണ്ടി ആ അർത്ഥം വ്യക്തമല്ലാത്ത ഇസ്മിന് ശേഷം വരുന്ന ഒരു നെക്കിറയായ ഇസ്മാണ് തമ്മീസ് എന്ന് പറയുന്നത്. അജ്സ ഉസ്ലൂബ് തമ്മീസ്. അപ്പൊ നമ്മളിവിടെ ഉദാഹരണങ്ങളിലൂടെ പഠിച്ചു, അതിന്റെ ഘടകങ്ങൾ നമ്മൾ പഠിച്ചു. ഞാൻ പറഞ്ഞിരുന്നു മുമയ്യസ്, അതുപോലെ തമ്മീസ്. അജ്സാഉൽ ഉസ്ലൂബ് തമ്മീസ്. ഒരു ഉസ്ലൂബ് തമ്മീസിൽ എന്തൊക്കെ ഉണ്ടാകും? നമ്മൾ നേരത്തെ അജ്സാഉൽ ഉസ്ലൂബ് ഷർത്തിൽ പഠിച്ചിരുന്നു. അദാത്ത് ഷർത്ത്, എന്താണ് ജുംലത്തു ഷർത്ത്, ജവാബ് ഷർത്ത് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഉസ്ലൂബ് തമ്മീസിലും നമുക്ക് അജ്സാഉകളെ കാണാം. പക്ഷെ ഇവിടെ രണ്ട് സെന്റൻസുകളെ പരസ്പരം കണക്ട് ചെയ്യുന്നില്ല, പകരം ഒരു ഇസ്മിനെ വ്യക്തമാക്കാൻ വേറൊരു ഇസ്മ് വരുന്നു എന്ന് മാത്രമേ ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ നമുക്ക് അജ്സാഉനെ മനസ്സിലാക്കാം. ഒരു ഉദാഹരണത്തിലൂടെ തന്നെ നമുക്ക് അതിനെ മനസ്സിലാക്കാം. സറായത്തു ഫദ്ദാനൻ കുംഹൻ. സറായത്തു കൃഷി ചെയ്തു, ഫീല് ഫായിൽ അവിടെ വന്നു. ഫദ്ദാനൻ എന്ന് പറയുമ്പോ അവിടെ മഫൂൽ ബിഹാണ് അല്ലെ. സറായത്തു സറാ ഫീല് മാലി തു ഫായിൽ മർഫൂ ഫദ്ദാനൻ, എന്താണ് മഫൂൽ ബിഹി മൻസൂബ്. അപ്പൊ മഫൂൽ ബിഹി മൻസൂബ് അവിടെ വന്നു എന്നതിന് ശേഷം ആ ഫദ്ദാന്റെ അർത്ഥം വ്യക്തമല്ലാത്തതുകൊണ്ട് അതിനെ വ്യക്തമാക്കാൻ വേണ്ടി വേറൊരു സെന്റൻസ്, വേറൊരു ഇസ്മും കൂടെ വന്നു, കുംഹൻ. കുംഹൻ എന്ന് പറയുന്നത് നമുക്ക് അവിടെ തമ്മീസ് മൻസൂബ് എന്നാണ് പറയേണ്ടത്. അപ്പൊ അതിന് നമുക്ക് ആ ഘടകത്തെ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ഫദ്ദാൻ എന്ന് പറയുന്നത് എന്താണ്? മുമയ്യസ് എന്ന് പറയും. മുമയ്യസ്, അതാണ് ഒരു ഘടകം. രണ്ടാമത്തേത് കുംഹൻ എന്നാണ്. കുംഹൻ എന്നതിനെ നമുക്ക് തമ്മീസ് എന്ന് പറയാം. അപ്പൊ എന്താ പറ്റി ഇന്ന് മനസ്സിലായത്? എങ്ങനെയാണ് ഒരു ഉസ്ലൂബ് തമ്മീസ് ഉണ്ടാക്കുക എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റി. ഉസ്ലൂബ് തമ്മീസിൽ എപ്പോഴും ഒരു ഫീലു ഫയൽ ഉണ്ടായിരിക്കും, ശേഷം എന്തുണ്ടായിരിക്കണം? ശേഷം എന്തുണ്ടായിരിക്കണം? ഫീലും ഫയലും. അതോടൊപ്പം തന്നെ ചിലപ്പോൾ അത് പിന്നെ ജുംല ഇസ്മി ആയിട്ട് വരാം. അതിന്റെ വിഷയം നമുക്ക് പിന്നീട് പറഞ്ഞു തരാം. അപ്പൊ ഇവിടെ തൽക്കാലം അത് മനസ്സിലാക്കി, ഒരു ഫീലും ഫയലും ശേഷം മഫൂല് ബിഹി ഉണ്ടാവും. ആ മഫൂല് ബിഹിക്ക് ശേഷം അതിനെ വ്യക്തമാക്കാൻ ഒരു തമ്മീസായ ഭീസ്മം വരും. അപ്പൊ ഇങ്ങനെ ഇവിടെ നമുക്കാകെ രണ്ട് ഘടകങ്ങളെ മനസ്സിലാക്കാനുള്ളൂ. ഒന്ന് മുമയ്യസ്, രണ്ട് തമ്മീസ്. ആദ്യം വരുന്ന ഇസ്മ മുമയ്യസ് ആയിരിക്കും, അതിന്റെ അർത്ഥം വ്യക്തമായിരിക്കൂല. ആ അർത്ഥം വ്യക്തമാക്കാൻ ശേഷം വരുന്ന ഇസ്മ വരും, അതിനെ നമുക്ക് തമ്മീസ് എന്ന് പറയാം. അപ്പൊ ഇനി നൗഹാൽ മുമയ്യസിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ മുമയ്യസ് തമ്മീസ് പിന്നെ രണ്ടായിട്ടും വരും. ഈ തമ്മീസ് മുമയ്യസിനെ നോക്കിയിട്ടാണ്, മുമയ്യസിനെ അടിസ്ഥാനപ്പെടുത്തി രണ്ട് ഐറ്റം വരാന്നുള്ളതാണ്. അപ്പൊ അതിനെ കുറിച്ചാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. എന്താണ് നൗഅൽ മുമയ്യസ്? യതനവ്വൽ മുമയ്യസു ഇലാ നൗഐനി. രണ്ട് ടൈപ്പ്, രണ്ട് ഇനം മുമയ്യസുകൾ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് തമ്മീസിനെ അല്ലെങ്കിൽ മുമയ്യസിനെ തന്നെ, തമ്മീസ് ആണെങ്കിലും മുമയ്യസ് ആണെങ്കിലും ഈ മുമയ്യസിനെ നോക്കിയിട്ടാണ് തമ്മീസ് മാറ്റുക. അപ്പൊ തമ്മീസ് രണ്ടെണ്ണം എന്നാണ് പൊതുവെ ഒക്കെ പറയാറുള്ളത് പുസ്തകത്തിൽ. പക്ഷെ മുമയ്യസിനെ ഉഴാനി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ എന്തായാലും ഞാനിവിടെ തമ്മീസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. തമ്മീസ് മൽഫൂദ്, തമ്മീസ് മൽഫൂദ്. അപ്പൊ ഇവിടെ സത്യത്തിൽ മുമയ്യസ് ആണ് ഇവിടെ മൽഫൂദ് ഉണ്ടാകുക, മൽഫൂദ് ഉണ്ടാവുക. എന്താണ് മുമയ്യസ് മൽഫൂദ് എന്ന് പറഞ്ഞാല്, ഇവിടെ തമ്മീസ് മൽഫൂല് എന്ന് നമുക്ക് കാണാൻ പറ്റും. തമ്മീസ് മൽഫൂല് പറഞ്ഞാൽ ലഫല എന്ന് പറഞ്ഞാൽ ഉച്ചരിക്കുക. അപ്പൊ ഇവിടെ സെന്റൻസിൽ ഉച്ചരിച്ചിട്ടുള്ളതിനെയാണ് നമ്മൾക്ക് മൽഫൂല് എന്ന് പറയുന്നത്. നേരത്തെ ഞാൻ ഉദാഹരണങ്ങളിലൂടെ നിങ്ങൾ കണ്ടു, സറാഅത്തു ഫദ്ദാനൻ കുംഹൻ എന്ന് പറഞ്ഞു. അപ്പൊ സറാഅത്തു ഞാൻ കൃഷി ചെയ്തു, ഫദ്ദാനൻ, ഈ ഫദ്ദാനൻ എന്നതാണ് അവിടുത്തെ മുമയ്യസ്. അപ്പൊ ഈ മുമയ്യസ് ഇവിടെ പറഞ്ഞതുകൊണ്ട് മൽഹൂൽ ആയതുകൊണ്ട് തമ്മീസിനെ നമ്മളിവിടെ മൽഫൂൽ ആയതുകൊണ്ട് പറഞ്ഞ് സെന്റൻസിൽ പറഞ്ഞതുകൊണ്ട് തമ്മീസ് മൽഫൂൽ എന്ന് പറയും, അല്ലെങ്കിൽ മുമയ്യസ് മൽഫൂൽ.
നമ്മൾ അടിസ്ഥാനപരമായി തെമ്മീസിനെയാണ് പഠിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഈ തെമ്മീസിനെ നമ്മൾ ഇനം തിരിക്കുന്നത്. പക്ഷെ തെമ്മീസിനെ ഇനം തിരിക്കുന്നത് തെമ്മീസിന്റെ സ്വയം നോക്കിയിട്ടല്ല, തെമ്മീസിനെ ഇനം തിരിക്കുന്നത് മുമയ്യസിനെ നോക്കിയിട്ടാണ്. അപ്പൊ മുമയ്യസ് മൽഫൂലാണെങ്കിൽ തെമ്മീസ് മൽഫൂലാന്നാണ് പറയാം. എങ്ങനെ മുമയ്യസ് മൽഫൂലാക? ആ സെന്റൻസിൽ ആ പദം പറയാം. ഉദാഹരണം ഞാൻ സൂചിപ്പിച്ചു, സറാഅത്തു ഫദ്ദാനൻ കുംഹാൻ. ഈ ഫദ്ദാനാണ് ഇവിടുത്തെ മുമയ്യസ്. അതിനെ മുഫ്രദ് എന്നും പറയാറുണ്ട്. അതൊരു ജുംലയിൽ അല്ലാതെ വരുന്നത് കൊണ്ട് മുഫ്രദായിട്ട് വേണമെങ്കിൽ പറയാം എന്നർത്ഥം. അപ്പോ മുഫ്രദ് എന്ന പേരും ഈ മൽഫൂലിന് കൊടുക്കാറുണ്ട്. അടുത്തതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ മൽഫൂല്. അതായത് സെന്റൻസിൽ അത് പറഞ്ഞിട്ടുണ്ടാവില്ല, സെന്റൻസിൽ പറഞ്ഞിട്ടുണ്ടാവില്ല. സെന്റൻസിൽ പറഞ്ഞാല് ഒരു ഉദാഹരണം പറഞ്ഞു, തോബൽ മക്കാനു ഹവാൻ. ഒരു ഉദാഹരണം വരാൻ പോകുന്നുണ്ട് നിങ്ങൾക്ക്. തോബൽ മക്കാനു ഹവാൻ എന്ന് പറയുമ്പോൾ ഇവിടെ തോബൽ മക്കാനു സ്ഥലം നന്നായി, ഹവാൻ വായുവിനാൽ നന്നായി എന്നുള്ളതാണ്. അപ്പൊ അവിടെ നല്ല വായു ഉണ്ട് എന്നർത്ഥം. അത് തിരിച്ച് നമുക്ക് പറയാം, തോബ ഹവാ ഉൽ മക്കാനി എന്ന് തിരിച്ചു പറയാം. തോബ ഹവാ ഉൽ മക്കാനി, ഈ സ്ഥലത്തിന്റെ വായു വളരെ ശുദ്ധമായ വായുവാണ് എന്ന് പറയുന്നതാണത്. അപ്പൊ അതിനെയാണ് അതുകൊണ്ട് തന്നെ ജുംല എന്ന് പറയുന്നത്. അതിനൊരു ജുംലയിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റുന്നതുകൊണ്ട് അതിനെ ജുംല എന്ന് പറയാം, അല്ലെങ്കിൽ നിസ്ബ എന്ന് പറയാം. തമ്മീസ് നിസ്ബ എന്നും പറയാറുണ്ട്, തമ്മീസ് ജുംല എന്നും പറയാറുണ്ട്. പക്ഷെ നമ്മൾ പുസ്തകത്തിൽ പഠിക്കുന്നത് തമ്മീലു മൽഹൂൽ, തമ്മീസ് മൽഹൂൽ എന്നാണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് നൗആ അൽ മുമയ്യിസ് അല്ലെങ്കിൽ നൗആ അത്തമ്മീസ് എന്ന് നമുക്ക് കാണാൻ പറ്റും. തമ്മീസ് മൽഹൂൽ സെന്റൻസിൽ പറഞ്ഞത്, തമ്മീസ് മൽഹൂൽ സെന്റൻസിൽ ഈ മുമയ്യസിനെ പറയാതെ പോകുന്നതിനെയാണ് തമ്മീസും അൽഫൂൽ എന്ന് പറയുന്നത്. ഇതിന്റെ ഉദാഹരണങ്ങൾ നമുക്കൊന്നും കൂടെ വ്യക്തമാക്കാൻ പറ്റും. അപ്പോ മുമയ്യസ് അൽഫൂൽ എന്താണ്? മുമയ്യസ് അൽഫൂൽ എന്ന് നമ്മൾ പറഞ്ഞു. മുമയ്യസ് അൽഫൂൽ പറഞ്ഞാൽ ഹുവൽ ഇസ്മുൽ മുബ്ഹം അല്ലാഹിർ അല്ലദി യുദ്ക്കറു ഖബ്ല തമ്മീസി വയദുല്ലു അലാ വസ്നിൻ വകൈലിൻ ഔ മിസാഹത്തിൻ ഔ അദദിൻ. അപ്പൊ ഇസ്മ ആണ് മുമയ്യസ്, അത് മുബുഹമാണ്. പക്ഷെ അള്ളാഹിർ അതിന്റെ അർത്ഥമാണ് മുബുഹമുള്ളത്. ഒഹുൽ ഇസ്മു അൽ മുബുഹം എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം കംപ്ലീറ്റ് ആവാത്തത് കൊണ്ടാണ്. പക്ഷെ അള്ളാഹിർ എന്ന് പറഞ്ഞാൽ സെന്റൻസിൽ വ്യക്തമാകുന്നതാണ്. അല്ലത് യുദ്ക്കറു അത് പറയും, ഫിൽ ജുംല ജുംലയിൽ അത് പറയും, കബില തമ്മീസി തമ്മീസിന്റെ മുകളിലാണ്, തമ്മീസിന്റെ മുൻപിലായിട്ട് അത് പറയും. വയദുല്ലു ഈ ഇസ്മ അറിയിക്കുന്നത് അല വസനിൻ, ഒന്നുകിൽ അത് തൂക്കമായിരിക്കും, ഔ കൈലിൻ അല്ലെങ്കിൽ ഒരു അളവായിരിക്കും, ഔ മസാഹത്തിന് അല്ലെങ്കിൽ ഒരു ഭൂമി അളവിൽ പറയില്ലേ, തൂക്കമളവ് ഭൂമി അളവ്, ഇവിടെ ഭൂമി അളവിലായിരിക്കും. അതുപോലെ തന്നെ അതത് അതല്ലെങ്കിൽ പിന്നെ എണ്ണത്തെ അറിയിക്കുന്ന. അപ്പോ ഒരു പ്രത്യേക എണ്ണം അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, ഒരു അളവ് തൂക്കം എന്നീ കാര്യങ്ങളെ അറിയിക്കുന്നതായിരിക്കും മുമയ്യസ്. ഇങ്ങനെ മുബുഹമായ ഇസ്മിന് ആണ് നമുക്ക് മുമയ്യസ് സെന്റൻസിൽ പറയുന്നതിന് നമുക്ക് മൽഫൂൽ എന്ന് പറയാം. അപ്പൊ ഈ മൽഫൂലായ മുമയ്യസിന്റെ ഉദാഹരണങ്ങൾ നമുക്ക് ഒന്നും കൂടെ ഉദാഹരണം പഠിക്കാം. നുലാഹിദുൽ അംസല താലിയ എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഉദാഹരണങ്ങൾ തന്നെയാണ്. സറാഅത്തു ഫദ്ദാലൻ കുംഹൻ, അത് മസാഹത്തിൻ്റെതാണ്. അപ്പൊ സറാഅത്തു ഫദ്ദാലൻ എന്ന് ഞാൻ സൂചിപ്പി നേരത്തെ ഞാൻ പറഞ്ഞു, ഫദ്ദാൻ ഇവിടുത്തെ മുമയ്യസ്, ഇത് മൽഫൂലാണ്. കുംഹൻ എന്നതാണ് അവിടുത്തെ തമ്മീസ്. ഈ ഫദ്ദാനൻ എന്നത് യദുല്ലു അല മസാഹത്തിൻ, അതൊരു ഏക്കർ എന്ന് പറയുന്ന ഭൂമിയുടെ ഒരു അളവിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. പിന്നെ കല്ലത്തിൽ അറലു ഇർദബൻ, ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഉദാഹരണം തന്നെയാണ്. ഇർദബൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തൂക്കത്തെയാണ്, നമ്മളിവിടെ പറ എന്നൊക്കെ പറയുമ്പോഴുള്ള ഒരളവാണ്. കുംഹൻ എന്നതാണ് ഇവിടുത്തെ മുമയ്യ തമ്മീസ്, അത് ഇവിടുത്തെ കെയിലിനെ അറിയിക്കുന്നതാണ്, കെയിലെ ഒരു അളവ്. ദെൻ അടുത്തൊരു ഉദാഹരണം നമ്മൾ പറഞ്ഞു, ബാനി താജറു കിലോ, ഒരു കിലോ വിറ്റു എന്ന് പറയുമ്പോൾ കിലോ എന്നതാണ് ഇവിടുത്തെ ഇസ്മു മുബഹമ, ഇതാണ് ഇവിടുത്തെ മുമയ്യസ്. അതിന്റെ തമ്മീസ് സുക്കറൻ എന്നുള്ളതാണ്, അത് വസ്നാണ് സൂചിപ്പിക്കുന്നത്. പിന്നുള്ളത് ഫിൽഹക്കിലി ഇഷുറൂന, ഇഷുറായന എന്നത് ഇവിടുത്തെ മുമയ്യസ് ആണ്, മൽഫൂലാണ്. ബക്കറത്തൻ എന്നതാണ് അവിടുത്തെ തമ്മീസ്, ഇത് അറിയിക്കുന്നത് അദദിനെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിൽ ഓരോന്നിന്റെയും ഉദാഹരണങ്ങളിൽ മുമയ്യസിനെ മനസ്സിലാക്കി. മുമയ്യസിനെ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഇത് തമ്മീസ് മൽഫൂലാണ്. ഇത്രയും ഉദാഹരണങ്ങളൊക്കെ തമ്മീസ് മൽഫൂലാണ്. അപ്പൊ എന്താ തമ്മീസ് മൽഫൂല്? തമ്മീസ് മൽഫൂലിൽ മുമയ്യസിനെ പറഞ്ഞിട്ടുണ്ടാവും, മുമയ്യസിനെ സെന്റൻസിൽ പറഞ്ഞതിന് തമ്മീസ് മൽഫൂൽ പറയും. അത് തന്നെ നാല് വിധമുണ്ട്. ഒന്ന് മസാഹത്തിന്റെ അടിസ്ഥാന, മസാഹത്തിനെ സൂചിപ്പിക്കുന്നതുണ്ടാവും, അല്ലെങ്കിൽ കൈലിനെ സൂചിപ്പിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ വസ്നിനെ സൂചിപ്പിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അദദിനെ സൂചിപ്പിക്കുന്നുണ്ടാവും.
المميز في هذه الأمثلة كلها ملفوظ. ഈ സെന്റൻസ് ഉദാഹരണങ്ങളിലൊക്കെ മുമയ്യസ് മൽഫൂൽ ആണ്. അതുകൊണ്ട് നമുക്കിതിനെ മുമയ്യസ് മൽഫൂൽ എന്ന് പറയാം. ഇനി അടുത്തുള്ളത് മുമയ്യസ് അൽ മൽഫൂൽ ആണ്. സെന്റൻസിൽ പറയാതെ സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കുന്നതിനെ നമുക്ക് മുമയ്യസ് അൽ മൽഫൂൽ എന്ന് പറയാം. വഹുവ അല്ലദി യുൽഹദു മിനൽ കലാമി വലാ യുസ്കറു ഫിൽ ജുംല. കലാമിൽ നിന്ന് നമുക്കത് എന്താണ് ലാഹിദാവും എന്ന് പറഞ്ഞാൽ ദ്യോതിപ്പിക്കും, സൂചന കിട്ടും. വലാ യുസ്കറു ഫിൽ ജുംല സെന്റൻസിൽ അത് പറയുകയുമില്ല. അപ്പോൾ വഹുവ അല്ലദി യുൽഹദു മിനൽ കലാമി വലാ യുസ്കറു ഫിൽ ജുംല സെന്റൻസിൽ നിന്ന് മനസ്സിലാകും, അതിന്റെ ഉദ്ദേശം കിട്ടും, പക്ഷെ അത് ജുംലയിൽ പറയുകയില്ല. ഒരു ഉദാഹരണം പറഞ്ഞു തോബൽ മക്കാനു ഹവാൻ. ഇപ്പൊ തോബൽ മക്കാനു സ്ഥലം നന്നായി, ഹവാൻ വായുവിനാൽ നന്നായി. ഇതിനെ നമുക്ക് തിരിച്ചും പറയാലോ, തോബ ഹവാ ഉൽ മക്കാനി എന്ന് പറയാം. തോബ ഹവാ ഉൽ മക്കാനി എന്ന് പറയുമ്പോൾ ഈ ഹവാ എന്നുള്ളത് തമ്മീസ് എന്ന് മാറിയിട്ട് ഫായിലായിട്ട് അവിടെ വരാൻ പറ്റും. അതുകൊണ്ടാണ് അതിന് തമ്മീസ് ജുംല എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇത്രയും ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി കുറച്ചും കൂടെ ഉദാഹരണങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള ഉദാഹരണങ്ങളാണ് നമ്മളിവിടെ തഹലീൽ ചെയ്യുന്നത്. ഇഷ്ടറൈത്തു കിലോ മൗസൻ, ഇഷ്ടറൈത്തു ഞാൻ വാങ്ങി കിലോ, ഒരു കിലോ മൗസൻ, മൗസിന്. അപ്പൊ കിലോ എന്നുള്ളത് ഇവിടുത്തെ എന്താണ്, ഇവിടുത്തെ മുമയ്യസ് ആണ്. മൗസൻ എന്നുള്ളത് ഇവിടുത്തെ തമ്മീസ് ആണ്. അപ്പൊ കിലോ അൽ മുമയ്യസ്, നൗഉൽ മുമയ്യസ് വസ്നാണ്. കിലോ എന്ന് പറയുമ്പോൾ വസ്നാണ്. തമ്മീസ് എന്ന് പറയുന്നത് മൗസൻ എന്നാണ്, അത് മൽഫൂൽ ആണ് അല്ലെ, മൻസൂബുമാണ്. മൽഫൂൽ ആണ് തന്നെയല്ല, മൻസൂബുമാണ്. മൻസൂബ് എന്ന് പറയാൻ കാരണം അതിന്റെ ഉദാഹരണം നമ്മൾ പിന്നീട് അതിന്റെ ഇറാബിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഞാനത് കൂടുതൽ വ്യക്തമാക്കി തരാം. ദെൻ അടുത്തൊരു ഉദാഹരണത്തിലുള്ളത് അസൽത്തു മിനത്താജിരി കദഹൻ ഷായിറൻ അല്ലെ. കദഹൻ ഷായിറൻ എന്ന് പറഞ്ഞാല് എന്താ കദഹൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു തിണ്ണ അല്ലെങ്കിൽ ഒരു പാത്രം എന്നൊക്കെയുള്ള ഒരർത്ഥം ഉണ്ടല്ലോ. ചോളം അല്ലെ, അല്ലെങ്കിൽ ബാർലി എന്നൊക്കെ പറയാം ഷായിറിന്. അപ്പൊ അഹൽത്തു ഞാൻ മേടിച്ചു, സ്വീകരിച്ചു, താജിരി കച്ചവടക്കാരനിൽ നിന്ന് കദഹൻ. അവിടെ മഫൂല് ആണ് അത് കദഹൻ ഷായിറൻ, കദഹൻ ഷായിറൻ എന്ന് പറയാം. കദഹൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പാത്രം, ഒരു അളവാണ്, കയ്യിലാണ് അല്ലെ, ഷായിറൻ. അപ്പൊ ഇവിടെ എന്തായി, അൽ മുമയ്യസ് കദഹാണ്, നൗഉൽ മുമയ്യസ് കയ്യിലാണ്, തമ്മീസ് ഷായിറാണ്, നൗഉൽ തമ്മീസ് അല്ലെങ്കിൽ നൗഉൽ മുമയ്യസ് മൽഫൂൽ ആണ്. ഇനി വേറൊരു ഉദാഹരണം പറഞ്ഞ സറഅഹി ഖീറാതൻ കുംഹൻ, സറഅഹി ഖീറാതൻ കുംഹൻ. അപ്പോ എന്തൊക്കെയാണ് അതിൽ കാണുന്നത്? അപ്പോ അൽ മുമയ്യസ് ഖീറാത്ത് ഒരു അളവാണ്, ഒരു പ്രത്യേക ഏരിയ ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. നൗഉൽ മുമയ്യസ് മസാഹത്താണ്, തമ്മീസ് കുംഹ മൽഫൂൽ ആണ് ഇതിനകത്തുള്ളത്. ഇനി അടുത്തൊരു ഉദാഹരണം ഉള്ളത് അതുലക സാറൂഹു സലാസ അഷറത്ത ഖദീഫത്തൻ. അതുലക സാറൂഹു മിസൈൽ വിട്ടു സലാസ അഷറത്ത ഖദീഫത്തൻ, എത്ര, 13 ഷെല്ലുകള്, 13 ബോംബ് ഷെല്ലുകള് ഈ എന്താണ് മിസൈൽ വിട്ടു എന്നാണ് പറയുന്നത്. അപ്പൊ അതുലക്ക സാറൂഹു അല്ലെങ്കിൽ റോക്കറ്റ് വിട്ടു അല്ലെങ്കിൽ മിസൈൽ വിട്ടു, രണ്ടും പറയാം. അതുലക്ക സാറൂഹു സലാസ അഷറത്ത ഖദീഫത്തൻ. അപ്പൊ സലാസ അഷറത്ത അൽ മുമയ്യസ് ഇവിടെ സലാസ അഷറത്ത എന്നുള്ളതാണ്, അതത് ആണ് ഇത് വരുന്നത്. മുമയ്യസ് എന്ന് പറയുന്നത് അത് അതതാണ്. തമ്മീസ് ഖദീഫത്തൻ എന്നാണ്, ഇവിടെ മുമയ്യസ് മൽഫൂൽ ആണ് അല്ലെ. അതത് എന്നുള്ളത് സലാസ അഷറത്ത എന്നുള്ളത് ഇവിടെ മൽഫൂൽ ആണ് എന്നാണ്. അപ്പൊ ഇത്രയും ഉദാഹരണങ്ങളിലൂടെ നമുക്ക് എന്ത് മനസ്സിലായി, തമ്മീസ് മൽഫൂലിന്റെ ഉദാഹരണങ്ങൾ മനസ്സിലായി. ഇനി ഇവിടെ ഉള്ള ഒരു ഉദാഹരണത്തിൽ മനസ്സിലാക്കാൻ എന്താണ്, അൽ മിസുറു അഷദ്ദുന്നാസി എഴുത്തിസാജൻ ബി അറൂബത്തി. അൽ മിസുറു ഈജിപ്റ്റ് അഷദ്ദുന്നാസി എഴുത്തിസാജൻ, എന്താണ് ആത്മാഭിമാനം നടിക്കുന്നതിൽ, ഇജ്ജത്ത് പറയുന്നതിൽ, പ്രൗഢി നടിക്കുന്നതിൽ ഏറ്റവും കൂടുതലുള്ള ആൾക്കാരാണ് ബി അറൂബത്തി, ഈ അറബി അറബിത്വം കൊണ്ട്. അപ്പൊ ഈജിപ്റ്റുകാര് മറ്റു ജനങ്ങളെ അപേക്ഷിച്ച് തങ്ങളുടെ അറൂബത്ത് കൊണ്ട്, തങ്ങളുടെ അറബിത്വം കൊണ്ട് അവര് പ്രൗഢി നടിക്കുന്നവരാണ്. ഇവിടെ എഴുത്തിസാജൻ എന്ന് പറഞ്ഞുള്ളൂ, അതിന്റെ മുമ്പ് നമുക്ക് എന്ത് പറഞ്ഞിട്ടില്ല, തമ്മീസ് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷെ എന്ത് പറഞ്ഞിട്ടില്ല, അവിടെ മുമയ്യസിനെ പറഞ്ഞിട്ടില്ല. അപ്പൊ അവിടെ മുമയ്യസ് മനസ്സിലാക്കാനേ പറ്റുള്ളൂ. അപ്പോൾ മുമയ്യസ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ നൗഉൽ മുമയ്യസ് മൽഹൂൽ ആണ് സെന്റൻസ് എന്ന് മനസ്സിലാക്കാനേ പറ്റുള്ളൂ. എഴുത്തിസാജൻ ഇവിടെ തമ്മീസ് അതാണ്. അപ്പോ അൽ മിസുറു അഷദ്ദുന്നാസി എഴുത്തിസാജൻ ബി അറൂബത്തി അല്ലെ. അതിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം, അൽ മിസുറു
അഷദ്ദുൻ നാസി മുഅ്തസ്സൻ ബിഅറൂബത്തിഹി എന്ന് വേണമെങ്കിൽ കൊണ്ട് മഫൂല് ബിഹി ആയിട്ട് കൊണ്ടുവരാം. അപ്പൊ മൽഹൂദ് ആണ് ഇവിടെ ഉള്ളത്, ഇഴ്തിസാസൻ എന്നുള്ളതാണ് ഇവിടുത്തെ തമ്മീസ്. അത് മുമയ്യിസ് ഇവിടെ മൽഹൂദ് ആണ്. അത് ഇവിടെ സെന്റൻസിൽ നിന്ന് കയ്യില് അളവ് പറഞ്ഞിട്ടില്ല, തൂക്കം പറഞ്ഞിട്ടില്ല, ഒരു പ്രത്യേക എണ്ണം പറഞ്ഞിട്ടില്ല, അതുപോലെ പ്രത്യേക പിന്നെ ഏരിയ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ നാലും പറയാത്തത് കൊണ്ട് നമ്മൾ അതിന് മൽഹൂദ് എന്നാണ് പറയേണ്ടത്. ദെൻ അടുത്തൊരു ഉദാഹരണം, അന അഖ്റസു മിൻക ഇൽമൻ. അന അഖ്റസു മിൻക ഇൽമൻ, ഞാൻ നിന്നേക്കാൾ വിവരമുള്ള ആളാണ് കേട്ടോ. അന അഖ്റസു മിൻക ഇൽമൻ, എനിക്ക് നിന്നേക്കാൾ വിവരം ഉണ്ട് എന്നാണ് ഇപ്പൊ പറയേണ്ടത്. പക്ഷെ അവിടെ ഇൽമൻ എന്നുള്ളതാണ് ഇവിടെ ഒരു തമ്മീസ് ഉള്ളത്. അപ്പൊ അവിടെയും എന്താണ് മൽഹൂദ് ആണ്, ഇൽമൻ എന്നതാണ് അടുത്ത തമ്മീസ്. എന്തിൽ നിന്ന് തമ്മീസ്? അതിവിടെ ഇല്ല. മുമയ്യസ് എന്താണ്? അതിവിടെ പറഞ്ഞിട്ടില്ല. മൽഹൂദ് ആണ്, അതുകൊണ്ട് പറയാത്തത് കൊണ്ട് ഇവിടെ മൽഹൂദ് ആയിട്ടാണ് നമ്മൾ അതിനെ പരിഗണിക്കുന്നത്. പിന്നെ ഹസുന അലിയുൻ ഖുലുഖൻ. ഹസുന അലിയുൻ, അലി വളരെ നല്ല ആളാണ് അല്ലേ, ഖുലുഖൻ എന്തിനാൽ? സ്വഭാവത്താൽ. ഹസുന അലിയുൻ ഖുലുഖൻ, അലി സ്വഭാവത്താൽ വളരെ നല്ലതാണ്. അപ്പൊ ഹസുന അലിയുൻ ഖുലുഖൻ എന്നതിൽ ഇവിടെ എന്ത് പറഞ്ഞിട്ടില്ല? നേരത്തെ പറഞ്ഞ വസ്നോ നിസാഹത്തോ അതതോ പിന്നെ കയ്യിലോ ഒന്നും പറയാത്തത് കൊണ്ട് ഇതിനെ മൽഹൂദ് എന്ന് പറയാം. ഖുലുഖൻ എന്നതാണ് അവിടുത്തെ തമ്മീസ്. പിന്നെ സറായന അൽ അർള മൗസൻ. സറായന, ഞങ്ങൾ കൃഷി ചെയ്തു അൽ അർള ഭൂമിയെ, മൗസൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ മൽഹൂദ് പറഞ്ഞിട്ടില്ല, മൽഹൂദ് ഇല്ല. അതായത് പിന്നെ ഇർദബ് എന്നോ അല്ലെങ്കിൽ കിലോ എന്നുള്ളതോ കിറാത്തൻ എന്നുള്ളതോ അങ്ങനത്തെ ഒന്നും പറയാത്തത് കൊണ്ട് മൗസൻ എന്നുള്ളത് ഇവിടെ മൽഹൂദ് ആണ്. കൃഷി ചെയ്തു എന്നേ ഉള്ളൂ. ആ കൃഷി ചെയ്തു എന്നുള്ളതിന് മൽഹൂദ് ആയിട്ട് മനസ്സിലാക്കുക, തമ്മീസ് ആയിട്ട് നമ്മൾ എന്തിനാ മനസ്സിലാക്കുക? മൗസൻ എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ മൗസ് ആണ് ഇവിടുത്തെ തമ്മീസ്, മൽഹൂദ് ആണ് അവിടുത്തെ മുമയ്യസ്. അപ്പൊ തമ്മീസുൽ മൽഹൂദ് യഅതി മുഹവ്വലൻ അൻ. ഇവിടെ നമ്മൾ പ്രത്യേകം സൂചിപ്പിക്കുക, ഈ തെമ്മീസുകളൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ജുംല തെമ്മീസും മൽഹൂദുകളൊക്കെ ജുംല ആയിട്ട് പരിഗണിക്കാം അല്ലെങ്കിൽ അതിനെ നിസ്ബ ആയിട്ട് പരിഗണിക്കാം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നിസ്ബ ആയിട്ട് പരിഗണിക്കുക അല്ലെങ്കിൽ ജുംല ആയിട്ട് പരിഗണിക്കുക എന്ന് പറയാൻ കാരണം, ഒന്നുകിൽ അത് മുബത്തദയിൽ നിന്ന് തിരിഞ്ഞു വന്നതായിരിക്കും. മുബത്തദയിന് പകരം പകരമായിട്ട് മുബത്തദ് പകരമായിട്ട് എന്താവുക, തെമ്മീസ് ആയിട്ട് വരാം. മുബത്തദയിന്റെ സ്ഥാനത്തുള്ള കെലിമത്ത് തെമ്മീസിന്റെ സ്ഥാനത്തേക്ക് പോവാന്ന് അർത്ഥം. അതല്ലെങ്കിൽ ഫായിലിന്റെ സ്ഥാനത്തുള്ള ഒരു കെലിമത്ത് അത് തെമ്മീസിന്റെ സ്ഥാനത്തേക്ക് മാറ്റി എഴുതുക. അതും അല്ലെങ്കിൽ മഫൂൽ ബിഹിന്റെ സ്ഥാനത്തുള്ള ഒരു കെലിമത്തിനെ പിന്നെ തെമ്മീസിന്റെ സ്ഥാനത്തേക്ക് എഴുതാം. ഇതിന്റെ ഒക്കെ ഒരു ഉദാഹരണം നമ്മൾ നേരത്തെ പറഞ്ഞതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. മുബത്തദിന്റെ ഉദാഹരണമായിട്ട് എങ്ങനെ പറയാം? അന അഖ്റസു മിൻക ഇൽമൻ എന്നുള്ളതിനെ നമ്മൾ ഒരു പിന്നെ മുബത്തദ ആയിട്ട്, ഇൽമൻ എന്നുള്ളത് ഇപ്പോൾ ഇവിടെ തെമ്മീസ് ആണ്. ഈ ഇൽമൻ എന്നുള്ളതിന് തെമ്മീസിന് പകരം അത് മുബത്തദായിട്ട് എങ്ങനെ വരിക എന്നുള്ളതാണ്. ഇൽമി അഖ്റസു, അഖ്റസ് അല്ല, അഖ്റസു മിൻക ഇൽമൻ, ഇൽമുക്ക, അഖ്റസു മിൻ ഇൽമിക്ക എന്നാണ് അർത്ഥം. അപ്പൊ ഇൽമി അഖ്റസു മിൻ ഇൽമിക്ക, എന്റെ വിജ്ഞാനം നിന്റെ വിജ്ഞാനത്തെക്കാൾ സമ്പന്നമാണ് എന്നർത്ഥം. അന അഖ്റസു മിൻക ഇൽമൻ എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നേക്കാൾ വിജ്ഞാനത്താൽ സമ്പന്നമാണ് എന്ന് പറയുന്നതിന് വേറെ രീതിയിൽ പറഞ്ഞാൽ ഇൽമി അഖ്റസു മിൻ ഇൽമിക്ക, എന്റെ വിജ്ഞാനം നിന്റെ വിജ്ഞാനത്തെക്കാൾ സമ്പന്നമാണ്. അപ്പൊ ഇവിടെ ഇൽമൻ എന്ന തമ്മീസ് മൽഹൂദ് ആണ്. ആ തമ്മീസ് മൽഹൂദ് മുബത്തദ ആയ ഇൽമി എന്നുള്ളതിൽ നിന്ന് മുബത്തദയിൽ നിന്ന് മാറി വന്ന ഒരു തമ്മീസ് മൽഹൂദ് ആണ്. ഇനി വേറെ രീതിയിൽ ഫായില്, ഫായിലിന്റെ സ്ഥാനത്ത് നിന്ന് വരുന്ന ഹസുന അലിയുൻ ഖുലുഖൻ എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. അലി സ്വഭാവത്താൽ നല്ലവനാണ് എന്ന് പറഞ്ഞതിന് നമുക്ക് എന്ത് പറയാം? ഹസുന ഖുലുഖു അലിയിൻ. ഇവിടെ ഹസുന എന്നുള്ള ഫീല് മാറി ഖുലുഖ് എന്ന് പറയുന്നത് ഫായില് മർഫൂ, അലിയിൻ എന്നുള്ളത് മുലാഫിലേഹി. അപ്പൊ ഹസുന ഖുലുഖു അലിയിൻ എന്ന് പറയുമ്പോൾ ഖുലുഖൻ എന്ന് പറയുന്ന തമ്മീസ് ഇവിടെ ശരിക്കും ഹസുന ഖുലുഖു അലിയിൻ, അലിയയുടെ സ്വഭാവം വളരെ നല്ലത് എന്ന് പറയുന്ന സ്വഭാവം എന്നത് അവിടുത്തെ ഫായിലിന്റെ സ്ഥാനത്താണ്. അപ്പൊ ഫായിലിൽ നിന്ന് മാറിയിട്ടാണ് ഇവിടെ ഈ തമ്മീസ് മൽഹൂദ് വന്നിട്ടുള്ളത് എന്നർത്ഥം. പിന്നെ ഉള്ള ഒരു പദം എന്ന് പറയുന്നത് അൽ മഫ്ഊല് ബിഹി ആണ്. അപ്പൊ മഫ്ഊല് ബിഹിയിൽ നിന്ന് തിരിഞ്ഞ് തമ്മീസ് മൽഹൂദ് വരാം. അതെങ്ങനെ? സറായന അൽ അർള മൗസൻ. സറായന അൽ അർള മൗസൻ, ഞങ്ങള് മൗസന് പിന്നെ ഭൂമിയിൽ മൗസിനെ
എന്താക്കി തമ്മീസാക്കി പറയാം, അല്ലെങ്കിൽ ഇത് നേരിട്ട് മൗസ എന്താണ് മഫൂൽ ആയിട്ടും വരാം. സറായന മൗസൽ അർളി. അപ്പൊ സറായന അൽ അർള, ഞങ്ങൾ ഭൂമിയിൽ കൃഷി ചെയ്തു മൗസൻ എന്ന് പറയുമ്പോൾ ശരിക്കും അവിടെ മൗസ് തമ്മീസ് ആയിട്ട് പറയാം, അല്ലെങ്കിൽ സറായന ഫിൽ അർളി മൗസൻ എന്ന് പറയുമ്പോഴോ സറായന ഫിൽ അർളി മൗസൻ എന്ന് പറയുമ്പോഴും അതിന് എന്തായിട്ട് ഉപയോഗിക്കാൻ പറ്റും, അതിന് മഫൂലായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ സറായന മൗസൽ അർളി, സറായന ഫേലു മാലി എന്നുള്ളത് ഫായൽ മർഫോ മൗസ മഫൂൽ ബിഹി, അത് മഫൂൽ ബിഹി അൽ അർള് എന്നുള്ളത് മഫൂ എന്താണ് മുലാഫിലേഹി, മൗസിന്റെ മുലാഫിലേഹിയാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ പറഞ്ഞത് തമ്മീസും അൽഹൂല് എപ്പോഴും വേറെ ഒരു വേറൊരു കെലിമത്തിൽ നിന്ന് അല്ലെങ്കിൽ വേറൊരു തെർക്കീബിൽ നിന്ന് തിരിഞ്ഞു വന്നതായിരിക്കും തമ്മീസും മൽഹൂല് എന്ന് പറയുന്നത്. അതിൻ്റെയാണ് ഇവിടെ പറയുന്നത് ഒന്നുകിൽ മുബത്തത് എന്ന് വരാം, അതല്ലെങ്കിൽ ഫായലിൽ നിന്ന് മറിഞ്ഞു വരാം, അല്ലെങ്കിൽ മഫൂൽ ബിഹിൽ നിന്ന് മറിഞ്ഞു വരാം. ഈ ഉദാഹരണങ്ങൾ ഒന്നും കൂടെ നിങ്ങൾ വ്യക്തമാക്കി മനസ്സിലാക്കാം. അപ്പൊ കഥ എഴുത്തി തമ്മീസു ബാദ ഒന്നുകിൽ ഇസ്മു തഫ്ലീലിന് ശേഷം തമ്മീസും മൽഹൂല് വരാം അല്ലേ. അൻത ആല മൻസിരൻ വ അക്സറു മാലൻ ഇസ്മു തഫ്ലീൽ. ഇപ്പൊ ഇസ്മു തഫ്ലീൽ എന്ന് പറഞ്ഞാല് നേരത്തെ നിങ്ങൾ കണ്ടു അൽ മിസുറു അഷദ്ദൻ നാസി ഇഴ്തിസാസൻ എന്ന് കണ്ടു. അപ്പൊ അൻത ആല, ആല എന്ന് പറഞ്ഞത് ഇസ്മു തഫ്ലീലാണ് മൻസിലൻ. അപ്പൊ തമ്മീസ് ഇങ്ങനെ വരാം, തമ്മീസും മൽഹൂലുകൾ ഇങ്ങനെ വരാം. അതായത് ഇസ്മു തഫ്ലീലിന് ശേഷം സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള സെന്റൻസ്, സൂപ്പർലേറ്റീവ് പദങ്ങൾ ഉണ്ടാവല്ലോ. ആയില ഏറ്റവും ഉന്നതൻ, അൻത ആയില മൻസിലൻ നീ ഏറ്റവും ഉന്നതനാണ് സ്ഥാനത്താൽ, വാക്സറു മാലൻ നീ ഏറ്റവും കൂടുതൽ പിന്നെ സമ്പത്തുള്ളവനുമാണ്, സമ്പത്തിനാൽ നീ ഏറ്റവും വലിയവന് കൂടുതലുള്ള ആളാണ്, സ്ഥാനത്താൽ ഏറ്റവും ഉന്നതനാണ്. അപ്പൊ ആയില അക്സർ എന്നുള്ളതൊക്കെ ഇസ്മു തഫ്ലീലാണ്. അതിനുശേഷമുള്ള മൻസിലൻ മാലൻ എന്നതൊക്കെയാണ് അവിടുത്തെ എന്തുള്ളത് തമ്മീസ് ഉള്ളത്. വേറൊരു ഉദാഹരണത്തിൽ കാണാം, ഫി ജുംലത്തി തഅജ്ജുബ് വരാം. ജുംലത്തു തഅജ്ജുബ് പറഞ്ഞാൽ എക്സ്ക്ലമേറ്ററി സെന്റൻസുകളിൽ വരാൻ പറ്റും. ഇപ്പൊ ജുംലത്തു തഅജ്ജുബിൽ വരുമ്പോ മാ അഹ്സന സൈദൻ അദബൻ, സൈദിന് എങ്ങനെ അദബുള്ള അദബ്, സൈദിന്റെ അദബ് ഇത്ര നന്നാക്കിയത് ആരാണ്. അപ്പോ എന്തൊരു നല്ല മര്യാദ ഉള്ള കുട്ടിയാണ് സൈദ് എന്നാണ് അർത്ഥം. മാ അഹ്സന സൈദൻ അദബൻ. അപ്പൊ മാ അഹ്സന, അഹ്സന എന്ന് പറയുന്നത് ഇവിടെ പിന്നെ ഇസ്മു മാ അഹ്സന എന്നുള്ളത് ശരിക്കും എന്താണ് ഫേലു തഅജ്ജുബാണ്. മാ അല അഫ്ഇൽ ബിഹി എന്നുള്ളതാണ് ഫേലു തഅജ്ജുബിന്റെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോ മാ അഫ് അല എന്നുള്ള പ്രയോഗത്തിലാണ് മാ അഹ്സന. അപ്പൊ മാ അഹ്സന സൈദൻ എന്ന ഫേൽ ജുംലത്തു തഅജ്ജുബിന് ശേഷം എന്ത് വന്നു, അദബൻ എന്നുള്ളത് പിന്നെ എന്ത് വന്നിട്ടുണ്ട്, ജുംലത്തു തഅജ്ജുബിന് ശേഷം അബദൻ അദബൻ എന്നുള്ള തമ്മീസ് വന്നു. അപ്പൊ ഇങ്ങനെയാണ് തമ്മീസ് മൽഹൂലിൽ പൊതുവെ വരാറുള്ളത്. തമ്മീസ് മൽഹൂലിൽ പൊതുവെ വരാറുള്ളതാണ്, അല്ലാത്തത് വരാം. നമ്മൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക, ഇസ്മു തഫ്ലീലിന് ശേഷം ആര് വരാം, പിന്നെ ഈ തമ്മീസ് വരാം, അതുപോലെ ജുംലത്തു തഅജ്ജുബിന് ശേഷം തമ്മീസ് മൽഹൂല് വരാം എന്നർത്ഥം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹുക്കുമു തമ്മീസിൽ വസ്നി വൽ കൈലി വൽ മസാഹത്തി. നമ്മളിവിടെ നാല് തരം മുമയ്യിസുകളെ കുറിച്ച് പഠിച്ചിരുന്നു. ഒന്ന് മുമയ്യിസുൽ വസ്ന്, അല്ലെങ്കിൽ തമ്മീസുൽ വസ്ന്, പിന്നെ തമ്മീസുൽ കൈല്, തമ്മീസുൽ മിസഹ. ഇങ്ങനെയുള്ള മൂന്നെണ്ണത്തിനൊരു ഹുക്കുമാണ്, പൊതുവായിട്ടുള്ള ഹുക്കുമാണ് ഉള്ളത്. എന്താണ് ആ ഹുക്കുമുകൾ, അതിന്റെ ഇറാബ് എങ്ങനെയാണ് പറയേണ്ടത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അപ്പോ യജൂസു അൻ യജൂറ തമ്മീസൽ വസ്നി വൽ കൈലി വൽ മിസാഹത്തി ബിൽ ഇളാഫത്തി ഔ ബിമ്മീൻ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് എന്താണ്, നേരത്തെ സൂചിപ്പിച്ചത് സറാഅത്തു ഫദ്ദാനൻ കുംഹൻ എന്നാണ് പറഞ്ഞത്. അവിടെ സറാഅത്തു ഫദ്ദാനൻ കുംഹൻ എന്നാണ് പറഞ്ഞത്. കുംഹൻ എന്നത് മൻസൂബായിട്ടാണ്. അപ്പൊ ഇതിന്റെ അസ്ലിയായിട്ട് തമ്മീസിന്റെ ഇറാബ് എപ്പോഴും നെസ്ബായിരിക്കും. അസ്ലിയായി തമ്മീസിന്റെ ഇറാബ് നെസ്ബാണ്. ഇനി ഈ വസ്നിലോ കൈലിലോ മിസാഹത്തിലോ വേണമെങ്കിൽ നമുക്ക് അതിനെ ജറു ചെയ്യാം എന്നർത്ഥം. പക്ഷെ ജർ ചെയ്യുന്നത് ഒന്നുകിൽ ബിൽ ഇലാഫ, ഒന്നുകിൽ ഇലാഫത്ത് ചേർത്ത് കൊണ്ടായിരിക്കണം, അല്ലെങ്കിലോ അതിന്റെ മുൻപിൽ മിൻ എന്ന് കൊടുത്തിട്ടായിരിക്കണം. ഒരു ഉദാഹരണം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഇലാഫത്തിന്റെ ഒരു ഉദാഹരണം നമുക്ക് മനസ്സിലാവും. സറാഅഹി ഖീറാത കുംഹിൻ, കണ്ടോ, സറാഅഹി ഖീറാതൻ കുംഹൻ എന്നായിരുന്നെങ്കിൽ എന്തായിരിക്കും, അത് മൻസൂബാണ്. സറാഅഹി ഖീറാതൻ മുമയ്യസ് കുംഹൻ, അത് തമ്മീസ്. ഈ കുംഹൻ എന്നത് അവിടുത്തെ തമ്മീസാണ്, മൻസൂബാണ്. പക്ഷെ ഇവിടെ ഇലാഫത്തിലൂടെ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും,
ജർറ് ചെയ്യാം. അപ്പൊ ഇലാഫത്ത് ചെയ്തു. എന്താ ഇലാഫത്ത് ചെയ്തത്? ഖീറാത്ത എന്നുള്ള മുമയ്യസിനെ കുംഹ് എന്ന തമ്മീസിലേക്ക് ഇലാഫത്ത് ചെയ്തു. അപ്പൊ ഖീറാത്ത കുംഹിൻ. അപ്പൊ കുംഹ് എന്നുള്ള തമ്മീസ് ഇവിടെ എന്തായി മാറി? ഇവിടെ എന്തായി മാറി? ഇവിടെ മജ്റൂറായി മാറി. മജ്റൂറുൻ ബിൽ ഇലാഫ കുംഹിൻ. അപ്പൊ സറഅ അഖീ ഖീറാത്ത കുംഹിൻ എന്നർത്ഥം. അവിടെ ഇലാഫത്താണ് സംഭവിച്ചത്. ഖീറാത്തൻ കുംഹൻ എന്ന് മൻസൂബായി വരേണ്ടതിന് പകരം ഖീറാത്ത എന്നതിനെ കുംഹ് എന്ന തമ്മീസിലേക്ക് ഇലാഫത്ത് ചെയ്തത് കൊണ്ട് ഖീറാത്ത കുംഹിൻ എന്ന് മജ്റൂറായി പറഞ്ഞു. പിന്നെ വേറെന്ന് പറഞ്ഞ മിൻ കൊടുത്തും കൊണ്ടാണ്. ഈ തമ്മീസിന്റെ മുൻപിൽ മിൻ കൊടുത്താലും നമുക്ക് എന്ത് ചെയ്യാം? ഈ ജറ് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ സറാ അഹി എന്നുള്ള പോലെ തന്നെ സറാഹ് അഹി ഖീറാത്തൻ മിനൽ കുംഹി കണ്ടോ. എന്നതിന് പകരം കുംഹന്റെ മുമ്പിൽ മിൻ എന്ന് കൊടുത്തു. അപ്പൊ ഇവിടെ അൽഫിലാം ഇട്ട് കൊടുക്കണം, അതിനെ തഹരീഫാക്കി കൊടുക്കുക. അപ്പൊ മിനൽ കുംഹി. അപ്പൊ മിന ചേർത്ത് കൊടുത്തിട്ട് അതിൽ അൽഫിലാമ് കൊടുത്തിട്ടുണ്ട്. കൊടുത്തപ്പോ എന്തായി? അവിടെ ജാറ് മജ്റൂറ് സംഭവിച്ചു. അതുകൊണ്ട് തമ്മീസിനെ മജ്റൂറായിട്ടും നമുക്ക് ഉൾപ്പെടുത്തി. ഇങ്ങനെ രണ്ട് കാര്യങ്ങളും നമുക്ക് ഹുക്മിൽ ജായസാണ്. അപ്പൊ മൂന്ന് കാര്യങ്ങൾ അല്ലേ, തമ്മീസിൽ വസ്ലിൽ, തമ്മീസിൽ കൈലിൽ, തമ്മീസിൽ മിസാഹത്തിൽ മൂന്ന് തരം ഇഹ്റാബ് ഉണ്ടാവും. ഒന്നാമത്തെ ഇഹ്റാബ് അസ്ലിയായിട്ട് നിസ്ബാണ്, സറാഹി ഖീറാത്തൻ കുംഹൻ. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഇലാഫത്തിലൂടെ നമുക്ക് ജറ് ചെയ്യാം എന്നാണ് പറഞ്ഞത്, സറാഹി ഖീറാത്ത കുംഹിൻ. മൂന്നാമത്തെ ഒരു ഇഹ്റാബ് എന്ന് പറഞ്ഞാൽ ജറന്നെയാണ്, അത് മിൻ കൊണ്ട് ജറ് ചെയ്യാം എന്നർത്ഥം. അത് മിൻ മുമ്പിൽ കൊടുക്കുക, അതായത് സറാഹി ഖീറാത്തൻ മിനൽ കുംഹി. അപ്പൊ ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ഇഹ്റാബുകൾ നമ്മൾ മനസ്സിലാക്കുക. തമ്മീസൽ വസ്നിലും തമ്മീസുൽ കൈലിലും തമ്മീസുൽ മിസാഹത്തിലും മൂന്ന് തരത്തില് പിന്നെ ഇഹ്റാബ് ഉണ്ട്. അതിൽ രണ്ട് ഇഹ്റാബേ ഉള്ളൂ സത്യത്തിൽ, അതായത് ഒന്ന് നസ്ബ് അസ്ലിയായിട്ട്, രണ്ട് ജറ്. ജറിന് രണ്ട് രൂപമുണ്ട്, ഒന്ന് ഇലാഫത്ത് കൊണ്ട്, രണ്ട് മിൻ കൊണ്ടും എന്ത് ചെയ്യാം, തമ്മീസിനെ ജറ് ചെയ്യാം എന്നാണ് പറഞ്ഞത്. ഹുക്കും തമ്മീസുൽ മൽഹൂദ് എന്ന തമ്മീസുൽ മൽഹൂദ് എന്തായിരിക്കും? യുൻസബു തമ്മീസു ഇദാ കാനൽ മുമയ്യിസു മൽഹൂദ്. മൽഹൂദായ തമ്മീസ് ആണെങ്കിൽ പിന്നെ അവിടെ നോട്ടല്ല, അത് അസ്ലിയായിട്ട് നെസ്ബാണ്, അതുകൊണ്ട് നെസ്ബായിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അവിടെ ജറിന്റെ അർഫ് കൊടുത്തിട്ടോ അതല്ലെങ്കിൽ മിൻ കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഇലാഫത്ത് കൊടുത്തിട്ടോ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ മജ്റൂർ ആക്കാൻ പറ്റില്ല. അപ്പൊ തമ്മീസുൽ മൽഹൂദിൽ പ്രത്യേകം മനസ്സിലാക്കുക, തമ്മീസുൽ മൽഹൂദിലെ മൂന്ന് കാര്യങ്ങൾ, തമ്മീസുൽ വസ്നു, തമ്മീസുൽ കൈല്, തമ്മീസുൽ മിസാഹയില് നമുക്ക് നെസ്ബ് പറ്റും അസ്ലിയായിട്ട്, അല്ലെങ്കിൽ ഇലാഫത്ത് കൊണ്ട് ജറു പറ്റും, അല്ലെങ്കിൽ മിൻ കൊണ്ട് ജറു പറ്റും. ഇവിടെ കാണാം ഹസുനൽ ഉലാമു കലാമൻ. ഹസുനൽ ഉലാമു കലാമൻ എന്നുള്ളടത്ത് ഇവിടെ തമ്മീസ് മൽഹൂദാണ്. അപ്പൊ ഇവിടെ കാരണം എന്താ? നേരത്തെ പറഞ്ഞ മൂന്ന് നാല് ഐറ്റവും ഇവിടെ പറഞ്ഞില്ല, നാല് ഐറ്റത്തിലുള്ള മുമയ്യിസും ഇവിടെ പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് സെന്റൻസിൽ നമുക്ക് മനസ്സിലാക്കാം നന്നായി സംസാരിക്കുന്ന കുട്ടിയാണെന്നർത്ഥം. അപ്പൊ കലാമൻ എന്നതിവിടെ മൻസൂബ് തന്നെയാണ്, തമ്മീസാണ്, മൽഹൂദാണ്. തമ്മീസ് മൽഹൂദ് ആയതുകൊണ്ട് മൻസൂബാണ്, നിർബന്ധമായിട്ടും അത് മൻസൂബാണെന്നർത്ഥം. ഇനി നമുക്ക് ഇതിൽ തെദ്രീബാത്തുകളാണ് പഠിക്കാനുള്ളത്. താഴെ കൊടുക്കുന്ന തെദ്രീബാത്തുകൾ നിങ്ങൾ വ്യക്തമായി ചെയ്യുക. ഒന്ന്, അയ്യിൻ ഫിൽ ജുമലിൽ ആത്തിയ അൽഫാദ തമ്മീസിലെത്തി തെജീവ് ബാദ മുമയ്യസിൻ മൽഹൂദിൻ വല്ലത്തി തെജീവ് ബാദ മുമയ്യസിൻ മൽഹൂദിൻ പിന്നെ മൽഫൂദിൻ. ആദ്യത്തത് മൽഹൂദ് അല്ല മൽഫൂദ് ആണ് എന്ന് തിരുത്തി വായിക്കുക. അപ്പൊ അയ്യിൻ ഫിൽ ജുമലിൽ ആത്തിയ അൽഫാദ തമ്മീസ് അല്ലത്തി തെജീവ് ബാദ മുമയ്യസിൻ മൽഫൂദിൻ വല്ലത്തി തെജീവ് ബാദ മുമയ്യസിൻ മൽഹൂദിൻ. മൽഹൂദ് ആദ്യത്തത് മൽഫൂദ് ആണ്, രണ്ടാമത്തേതാണ് മൽഹൂദ്. അത് ആ രീതിയിൽ തന്നെ വായിക്കുക. അപ്പൊ ഒന്ന്, ജാ റസൂലു യഫീലു വജ്ഹു ബശറൻ. രണ്ട്, അതഅംതു ദജാജത മിൽ അൽ കഫി ഹബ്ബൻ ബഅതജറു 15 ഖിന്താറൻ ഖുതുനൻ വൈശിരീന ഇർദബൻ ഷൈറൻ. ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊക്കെയാണ് ഇവിടെയുള്ള പിന്നെ തമ്മീസ് ഉള്ളത്. ഈ തമ്മീസ് ഉള്ളത് തന്നെ തമ്മീസ് മൽഹൂദ് ഏതാണ്, തമ്മീസ് മൽഫൂദ് ഏതാണ് എന്നൊക്കെ പറയാം. ഓക്കെ, അൽ ബുർത്തുക്കാലു മിൻ അലദി അൻവായിൽ ഫാഖിയത്തി തുഴമൻ വ അത്വലുഹ ബഖാഅൻ വ അക്സറുഹ ഫായിദത്തൻ. ഇതില് ഏതാണ് ഇവിടെയുള്ള തമ്മീസുകൾ, ഈ തമ്മീസുകൾക്ക് എന്താണ് ഇഹ്റാബ്, അതുപോലെ തമ്മീസുകളുടെ നവ്, തമ്മീസ് മൽഫൂദാണോ തമ്മീസ് മൽഹൂദാണോ എന്ന് പറയാം. ഫിൽ കിതാബി 95 സഫത്തൻ വ ഫീ കുല്ലി സഫത്തിൻ 19 സത്റൻ 19
ستران എന്ന് പറയുന്നത് ഇതില് ഏതൊക്കെയാണ് തമ്മീസ് മൽഫൂൽ തമ്മീസ് മൽഫൂൽ എന്ന് പറയാം then അതുപോലെ തന്നെ അരീഫു അൻക മിനൽ മുദുനി ഹവാൻ വ അജ്മൽ മൻദറൻ അസ്ദഹബു അഖല്ല സലാബതൻ മിനൽ ഹദീദി ഇത്രേ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒന്നാമത്തെ തദ്രീബ് ഉള്ളത് അതായത് തന്ന സെന്റൻസുകളിൽ നിന്ന് തമ്മീസ് മൽഫൂലും തമ്മീസ് മൽഫൂലും കണ്ടെത്തുക എന്നർത്ഥം അയ്യൻ ഫിൽ ജുമൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അയ്യൻ ഫിൽ ജുമലിൽ ആദ്യത്തെ തമ്മീസൽ വസ്നി വൽ മിസാഹത്തി വൽ കൈലി ഇവിടെ വളരെ സിമ്പിളായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും യഖ്തതുലുൽ ഫല്ലാഹുന അലാ ശിബിരി അർലിൻ യഖ്തസിബു അഹദുഹും മിനൽ ആഖരി ഇതിൽ തമ്മീസ് ഉണ്ടോ തമ്മീസ് ഉണ്ടെങ്കിൽ അതിൽ വസ്ന് ഏതാണെന്നുള്ളത് അതിന്റെ വസ്നുണ്ടോ മിസാഹത്തുണ്ടോ കൈലുണ്ടോ പറയാം ഇഷ്തറയത്തു ദിറായനി കത്താനൻ വ റിത്തുലൈനി ബുന്നൻ കീറാത്തുൻ മാസൻ ഖൈറുൻ മിൻ കീറാത്തൈനി യാഖൂതൻ അത്അംതുൽ ഹിസാന ഖദഹൈനി ഷഈറൻ വ സഖൈതുഹു ദൽവൻ മാഅൻ മാ ഫിൽ അർളി ഖദറ റാഹത്തിൻ ലില്ലൻ ഖദറ റാഹത്തിൻ ലില്ലൻ അക്മിൽ ജുമലിൽ ആത്തിയ ബിവലി അൽഫാദി തമ്മീസിൽ മുനാസബത്തി ഫിൽ അമാക്കിനിൽ ഖാലിയ താഴെ കൊടുക്കുന്ന സെന്റൻസുകളിൽ നിന്ന് അൽഫാദ് തമ്മീസിന് യോജിച്ചുള്ള തമ്മീസുകൾ കൊടുക്കുക എന്നർത്ഥം ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ അൽ ഫില്ലത്തു അർഫു ഡാഷ് മിനൻ നുഹാസി അൽ കുമ്മസരിയു അലസ് മിന തുഫാഹി അൽ അംബിയാ അസ്ദഖുൻ നാസി യബ്തഹിജു ശുജ്ജാഉ ഇദൻ തസറ അല അദുവിൻ യുമാസിലുഹു ദഖലത്തു ഹദീഖത്തുൽ ഹൈവാനി വശാഹത്തു മാഫിയ മിൻ സുനൂഫിൽ ഹൈവാനി فوجدت الزرافة أطولها والطاووس أجملها والفيل أضخمها والأسود أشدها والقرد أكثرها ഇവിടെ പറഞ്ഞ ഒഴിവുള്ള സ്ഥലത്തൊക്കെ നല്ല രീതിയിലുള്ള തമ്മീസുകളെ നിങ്ങൾക്ക് വെക്കാൻ പറ്റും അത് ആലോചിച്ചിട്ട് നിങ്ങൾ തമ്മീസുകളെ വെക്കുക എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് പിന്നുള്ളത് ഇജേൽ കുല്ലെ ഇസ്മിമിലെ അസ്മായിൽ ആദ്യത്തെ തമ്മീസൻ ഫി ജുംലത്തിൻ മുനാസബ താഴെ കൊടുത്തിട്ടുള്ള സെന്റൻസുകളെ നിങ്ങൾ ശരിയായ ജുംലയിൽ യൂസ് ചെയ്യുക എന്നർത്ഥം സുക്കറൻ ഫസ്ബൻ ബഹ്സൻ തൂലൻ അഖ്ലാഖൻ റിതുലൻ ഹവാൻ അഖ്ലാമി മിൻ ബുന്നിൻ ബഖറാത്തിൻ ലാഇബൻ സമനൻ കുതുബിൻ മിൻ അസലിൻ തംഅൻ തിൽമീദിൻ റജുലിൻ അഖ്ലൻ ഇതിലൊക്കെ ഇതൊക്കെ പറ്റുന്ന രീതിയിൽ തമ്മീസ് മൽഹൂലാണോ തമ്മീസ് മൽഫൂലാണോ എങ്ങനെയൊക്കെയാണ് പറ്റുക എന്നുള്ളത് ആ രീതിയിൽ നിങ്ങൾ കൊടുക്കുക ഇനി അടുത്തത് തദ്രീബുൻ ഫിൽ ഇൻഷാ ആണ് ഈ തദ്രീബുൻ ഫിൽ ഇൻഷായിൽ നിങ്ങൾ ചെയ്യാനുള്ള വർക്കുകൾ എന്ന് പറഞ്ഞത് കവിൻ സലാസ ജുമലിൻ യകൂനു തമീസു ഫി കുല്ലി മിൻഹ മൻസൂബൻ വൽ മുമയ്യസു ഇസ്മു മിൻ അസ്മായിൽ കൈ അപ്പോൾ ജുംല ഉണ്ടാക്കുക മൂന്ന് ജുംല ഉണ്ടാക്കണം അതിൽ തമ്മീസ് മൻസൂബായിരിക്കണം തമ്മീസ് മൻസൂബായിരിക്കണം എന്ന് പറഞ്ഞാൽ അതിൽ ഇലാഫത്തോ അല്ലെങ്കിൽ ജെറോ കൊടുക്കാതിരിക്കുക തന്നല്ല അതിൽ ഇസ്മ കൈലായിരിക്കണം മുമയ്യസ് കൈലായിരിക്കണം രണ്ട് കവിൻ സലാസ ജുമലിൻ യക്കൂനു തമ്മീസു ഫി കുല്ലി മിൻഹ മജ്റൂറൻ മജ്റൂറ് കൊടുക്കണം അതായത് ഇലാഫത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഹർഫ് ജർറ് കൊടുക്കാം അൽ മുമയ്യിസു ഇസ്മു മിൻ അസ്മാഉൽ വസ്നി അസ്മാഉൽ വസ്നി കൊടുക്കണം അത് വെച്ചിട്ടാണ് മുമയ്യിസ് ഉണ്ടാക്കേണ്ടത് കവിൻ സലാസ ജുമലിൻ യക്കൂനു തമ്മീസു ഫി കുല്ലി മിൻഹ മൻസൂബൻ പിന്നെ പറഞ്ഞിട്ടുള്ളത് കവിൻ സലാസ ജുമലിൻ യക്കൂനു തമ്മീസു ഫി കുല്ലി മിൻഹ മൻസൂബൻ മൻസൂബായിട്ടുള്ള തമ്മീസ് ആണ് ഉണ്ടാക്കേണ്ടത് പക്ഷെ വൽ മുമയ്യിസു ഇസ്മു മിൻ അസ്മാഉൽ മസാഹത്തി അവിടെയുള്ള പിന്നെ ഇസ്മുകളൊക്കെ മുമയ്യസുകളൊക്കെ അസ്മാഉൽ മസാഹത്താണ് ഉണ്ടാക്കേണ്ടത് ഇങ്ങനെയുള്ള ജുംലകൾ നിങ്ങളോട് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തമ്മീസിൽ പഠിക്കാനുള്ളത് അപ്പൊ തമ്മീസ് പറഞ്ഞാൽ എന്താന്ന് പഠിച്ചു തമ്മീസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇസ്മു നക്കിറയാണ് അപ്പോ മുമയ്യസിന് ശേഷം വരുന്ന ഇസ്മു മുബഹമിന് ശേഷം വരുന്ന മൻസൂബാക്കപ്പെട്ട അല്ലെങ്കിൽ മജ്റൂറാക്കപ്പെട്ട ഇസ്മായിരിക്കും അല്ലെ ആ ഇസ്മ എന്തായിരിക്കും മുമ്പുള്ള മുഖമായ ഇസ്മിനെ വ്യക്തമാക്കുന്ന അതിലുള്ള അവ്യക്തതയ്ക്ക് നീക്കുന്ന ഇസ്മായിരിക്കും എന്നാണ് പറഞ്ഞത് പിന്നെ നമ്മൾ പറഞ്ഞത് മൂന്ന് അതിന് രണ്ട് പ്രധാനപ്പെട്ട ജുസുകളുണ്ട് മുമയ്യസ് അതുപോലെ തന്നെ തമ്മീസ് ആദ്യം ഇസ്മു മുമയ്യസും രണ്ടാമത്തെ ശേഷം വരുന്ന ഇസ്മു മൽഹൂൽ സോറി തമ്മീസും ആയിരിക്കും പിന്നെ പറഞ്ഞത് തമ്മീസിനെ മൽഹൂലിന്റെ തമ്മീസിനെ മുമയ്യസിന്റെ അടിസ്ഥാനത്തിൽ സെന്റൻസിൽ പറഞ്ഞതും പറയാത്തതിന്റെ അടിസ്ഥാനത്തിൽ തമ്മീസിനെ നമുക്ക് രണ്ടാക്കി തീർക്കാം തമ്മീസ്
മൽഫൂല് അതായത് തമ്മീസ് മുഫ്രദ് രണ്ടാമത്തെ തമ്മീസ് മൽഫൂല് സെന്റൻസിൽ പറയാത്ത മുമൈസ് പറയാത്തതിന് തമ്മീസ് മൽഫൂല് എന്ന് പറയും അതിനെ നമുക്ക് തമ്മീസ് മൽഫൂലിന് തമ്മീസ് ജുംലത്ത് അല്ലെങ്കിൽ തമ്മീസ് നിസ്ബ എന്നൊക്കെ പേരുണ്ട് പിന്നെ പറഞ്ഞത് ഏതൊക്കെ തരത്തിലുള്ള പിന്നെ എന്താണ് മുമയ്യസുകളാണ് അതിൽ തമ്മീസുൽ വസ്ന് പറഞ്ഞു മുമയ്യസുൽ വസ്ന് പറഞ്ഞു മുമയ്യസ് അൽക്കൈല് മുമയ്യസുൽ മിസാഹത്ത് മുമയ്യസുൽ അദദ് പറഞ്ഞു ഈ ആദ്യത്തെ മൂന്ന് മുമയ്യസുകൾക്കും ഹുക്കുമ് പറഞ്ഞു ഹുക്കുമുൽ ഇറാബ് പറഞ്ഞു അസ്ലിയായിട്ട് നിസ്ബ് വരാം തമ്മീസില് അതല്ലെങ്കിൽ ജറിന്റെ അറഫ് മിന്ന് കൊടുത്തു കാണ്ട് ജറാക്കാം അതല്ലെങ്കിൽ ഇലാഫത്ത് കൊണ്ട് ജറാക്കാം എന്ന് പറഞ്ഞു പക്ഷെ തമ്മീസ് മൽഹൂദിൽ എന്ത് ചെയ്യാൻ പാടില്ല മൻസൂബായിട്ട് മാത്രമേ തമ്മീസ് മൽഹൂദിൽ വരികയുള്ളൂ എന്നാണ് പറഞ്ഞത് പിന്നെ വേറൊരു ഒരു കാര്യം പറഞ്ഞത് തമ്മീസ് മൽഹൂദുകൾ എപ്പോഴും എന്തായിരിക്കും ഒരു വേറൊരു കലിമത്തിൽ നിന്ന് അല്ലെങ്കിൽ വേറൊരു ഇറാബിൽ നിന്ന് മറിഞ്ഞു വന്നതായിരിക്കും അതായത് മുബത്തദുവിന്റെ സ്ഥാനത്ത് വരേണ്ട ഇസ്മ തമ്മീസ് ആയിട്ട് വരാം അതല്ലെങ്കിൽ ഫായിലിന്റെ സ്ഥാനത്ത് വരേണ്ട ഇസ്മ തമ്മീസ് ആയിട്ട് വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ മഫൂൽ ബിന്റെ സ്ഥാനത്ത് വരേണ്ട ഇസ്മ തമ്മീസ് ആയി വന്നിട്ടുണ്ടാവും എന്ന് പറഞ്ഞു പിന്നെ വേറൊരു കാര്യം സൂചിപ്പിച്ചത് തമ്മീസുൽ മൽഹൂദ് ഒന്നുകിൽ ഇസ്മു തഫ്ലീലിന്റെ ശേഷം വരാം സൂപ്പർലേറ്റീവ് സെന്റൻസുകളുടെ ശേഷം വരാം അല്ലെങ്കിൽ ഫീൽ തജബിന്റെ അല്ലെങ്കിൽ എക്സ്ക്ലമേറ്ററി സെന്റൻസിന്റെ ശേഷവും ഇത്തരത്തിലുള്ള ഫീൽ തമ്മീസുകൾ വരാം എന്നാണ് പറഞ്ഞത് അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മുൻപ് പറഞ്ഞിട്ടുള്ള ഇത്രയും തജരീബുകളൊക്കെ നിങ്ങൾ നന്നായി ചെയ്യുക എങ്കിൽ മാത്രമാണ് ഇതിൽ നമുക്ക് പ്രാക്ടീസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.